ഇംഗിൾട്ടൺ വാട്ടർഫാൾസിൽ നിന്ന് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര. അവിടെ ഞങ്ങൾ ഡൗഡെയിൽ, പിന്നെ ഹൈറ്റ്സ് ഓഫ് എബ്രഹാം എന്നീ സ്ഥലങ്ങളാണ് കാണാൻ പോയത്. ലീഡ്സിൽ നിന്നും 54 മൈല് ദൂരെയാണ് പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക്. അവിടെ ലീഡ്സിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ പീക്ക് ഡിസ്ട്രിക്റ്റിലെത്താം. ഇംഗിൾട്ടൺ ഫോൾസിനടുത്താണ് മോർക്കാംബെ ബേ. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചു. പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു വാലിയാണ് ഡൗഡേൽ. ഇവിടെ കാണുന്ന റിവർ ആണ് റിവർ ഡൗ. പീക്ക് ഡിസ്ട്രിക്റ്റിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഡൗഡേൽ. ഡൗഡേൽ കാർ പാർക്കിന് അടുത്ത് നിന്നാണ് യാത്ര തുടങ്ങുന്നത്. 2 മൈൽ റിവർ ഡൗവിന്റെ അടുത്തുകൂടെയുള്ള ഒരു യാത്ര. ഇവിടെ കാണുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് ഫുൾ റൂട്ടിന്റെ ഒരു മാപ്പ് തന്നെ കിട്ടുന്നതാണ്. ഇവിടെ കാണുന്നത് പോലെ UKയിലെ ആളുകൾ സ്ഥിരമായി നടക്കാൻ പോകുമ്പോൾ അവരുടെ പെറ്റ്സിനെ കൊണ്ടുപോകുന്നത് സർവ്വസാധാരണമാണ്. ഡൗഡേൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് 19-ാം നൂറ്റാണ്ടിൽ വിക്ടോറിയൻ ടൂറിസ്റ്റുകൾക്ക് റിവർ ക്രോസ് ചെയ്യാനായിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. Thank you.
സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൽ നിന്ന് ലവേഴ്സ് ലീപ്പിലേക്കാണ് ഈ യാത്ര തുടരുന്നത്. യാത്രയുടെ അടുത്തഘട്ടം വളരെ മനോഹരമായ റെയ്നാർഡ്സ് കേവിലേക്കും ഡൗഹോൾസ് കേവിലേക്കും ഉള്ള യാത്രയാണ്. ആർക്കും ആസ്വദിക്കാവുന്ന സുന്ദരമായ കാഴ്ചകളാണിവിടെ. ഡൗഡെയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഹൈറ്റ്സ് ഓഫ് എബ്രഹാമിലേക്കാണ്. പോകുന്ന വഴിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് റെസ്റ്റോറൻ്റ് ഷാലിമാർ. ഹൈറ്റ്സ് ഓഫ് എബ്രഹാം പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു ഹിൽ ടോപ്പ് പാർക്കാണ് ഹൈറ്റ്സ് ഓഫ് എബ്രഹാം. കേബിൾ കാർ ഉപയോഗിച്ചാണ് മുകളിലേക്കുള്ള യാത്ര.
കേബിൾ കാർ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള മൾട്ടിമീഡിയ എക്സിബിഷൻസ്, വുഡ്ലാൻഡ് വാക്സ്, അഡ്വഞ്ചർ പ്ലേഗ്രൗണ്ട്സ്, കാവേൺസ്, ഫോസൽ ഫാക്ടറി ഡിസ്പ്ലേസ് എല്ലാം തന്നെ ഫ്രീ ആയി വിസിറ്റ് ചെയ്യാവുന്നതാണ്. കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കാം ഹൈറ്റ്സ് ഓഫ് എബ്രഹാം. ഡർവൻ വാലിയുടെ ഒരു അടിപൊളി വ്യൂ ആണ് ഈ കേബിൾ കാർ റൈഡിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിലേക്ക് കേബിൾ കാർ ഉപയോഗിക്കാതെ നടന്നും പോകാം, പക്ഷെ ചില സ്ഥലങ്ങൾ വളരെ സ്റ്റീപ്പ് ആണ്. കാവേൺ ആൻഡ് മൈൻ ടൂർ ഇവിടുത്തെ ഒരു പോപ്പുലർ അട്രാക്ഷൻ ആണ്. രണ്ട് ഗുഹകളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്ന് മാസൺ കാവേൺ. ഇവിടേക്ക് ഗൈഡഡ് ടൂർ അവൈലബിൾ ആണ്. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കടലിനടിയിലായിരുന്നു എന്നതിന് ഇവിടെ തെളിവുകൾ കാണാം. Now, it was once a large piece of rock, but it's moved around the earth, and as it has done that, water's come in and slowly eroded it away. It's the shape that you see now. However, there used to be a coating around all the rocks of lovely minerals and metals and all sorts of things in here. We're going to talk about those in a minute. So our limestone has travelled around the world, and 4 million years ago, it was still underneath your feet. So we had a super volcano explode about 3 miles down the road, and it forced a cavern up to where you see now. So all these caverns are resulting of that earthquake. Now, what do we mine underground? Well, the rovers picked it up on the surface. We mine. കാവേണിന് പുറത്തിറങ്ങിയ ഹിൽ ടോപ്പിലെത്തും. അവിടെ നിന്നുള്ള ഡർവൻ വാലിയുടെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ വരുന്ന യാത്രക്കാർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ് ഹോട്ടൽ ബെൻലി ബ്രൂക്കൻ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കോർട്ട്യാർഡ് ഉണ്ട് ഈ ഹോട്ടലിന്. ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ ഔട്ട്സൈഡ് ഡൈനിങ്ങിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ.
അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.